ഇന്നത്തെ ടോപ്പിക് ഗോൾസ് ഓഫ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ക്വസ്റ്റ്യൻ കാണാറുണ്ട് അധികവും 6 മാർക്കിനാണ് ചോദിക്കുന്നത് ദ ഗോൾസ് ഓഫ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ക്ലാസിഫൈഡ് ഇൻ ടു 3 മേജർ കാറ്റഗറീസ് അപ്പോൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്താണെന്ന് നമുക്കറിയാം ഇനി അത് പറയണമെന്നില്ല ഈ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ ഗോൾസിനെ നമ്മൾ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് ഇമ്മീഡിയറ്റ് ഗോൾ ലോങ് ടേം ഗോൾസ് പോസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഗോൾസ് ഈ ഓരോ കാറ്റഗറീനെയും വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അത് ഓരോന്നും നമുക്ക് എന്താണെന്ന് പറയാം ആദ്യത്തെ എന്താണ് ഇമ്മീഡിയറ്റ് ഗോൾ അല്ലെങ്കിൽ ഷോർട്ട് ടേം ഗോൾസ് എന്ന് പറയാം അപ്പോൾ എന്തിനാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുന്നതെന്ന് നമുക്കറിയാം എന്തിനാണ് നമ്മളുടെ സോഫ്റ്റ്വെയർ ബഗ് ഫ്രീ ആയിരിക്കണം ഒരു ക്വാളിറ്റി സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ എയിം എന്നാൽ മാത്രമേ നമുക്ക് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിനെ പറ്റിയുള്ള മിത്സ് ആൻഡ് അതിൻ്റെ ഫാക്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു കുറച്ച് തെറ്റായ ധാരണകളും എന്നാൽ അതിൻ്റെ റിയാലിറ്റി എന്താണെന്നുള്ളതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് പൊതുവെയുള്ള ഒരു തെറ്റായ ധാരണ എന്താണ് ഡെവലപ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുന്നത് അതായത് കോഡിംഗ് കഴിഞ്ഞതിന് സോഴ്സ് കോഡ് റെഡി ആയതിനു ശേഷം മാത്രമാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് ഒരു തെറ്റായിട്ടുള്ള ധാരണയാണ് അതിന് പകരം എന്തായിരുന്നു അതിൻ്റെ റിയാലിറ്റി നമ്മുടെ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേജ് മുതൽ നമുക്ക് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യാം ഓരോ ഫേസിലും SDLCൻ്റെ ഓരോ ഫേസിൻ്റെ എൻഡിലും നമുക്ക് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യാം എന്താണോ നമ്മൾ ചെക്ക് ചെയ്യുന്നത് അത് കോഡ് മാത്രമേ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നില്ല അപ്പോൾ നമ്മൾ ഡിസൈൻ കഴിഞ്ഞു ആ ഡിസൈൻ ആർക്കിടെക്ചറാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ആണോ എന്ന് ഒന്നും കൂടെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതും ഒരു ടെസ്റ്റിംഗ് ഓപ്പറേഷൻ തന്നെയാണ് ഒരിക്കലും കോഡിനെ മാത്രമേ ടെസ്റ്റ് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ ആ പ്രോസസ്സ് മാത്രമാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് വിചാരിക്കരുത് അപ്പോൾ ഷോർട്ട് ടേം അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുമ്പം ഉടനെ നമുക്ക് കിട്ടുന്ന ആ റിസൾട്ടിനെയാണ് ഷോർട്ട് ടേം അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഗോൾസ് എന്ന് പറയുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും നമ്മളൊരു കാര്യം ചെക്ക് ചെയ്യുമ്പം അതിൽ നിന്നും പെട്ടെന്ന് കിട്ടുന്നത് എന്താണ് അതിലെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന റിസൾട്ട് അതുകൊണ്ട് തന്നെ ഷോർട്ട് ടേം അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഗോൾസിനെ രണ്ടായിട്ട് അതിൽ രണ്ട് കാര്യങ്ങളാണ് വരുന്നത് എന്തൊക്കെയാണ് ബഗ് ഡിസ്കവറിയും അതുപോലെ തന്നെ ബഗ് പ്രിവെൻഷനും അപ്പോൾ ബഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എറർ അല്ലേ അപ്പോൾ ബഗ് ഡിസ്കവറി അല്ലെങ്കിൽ ബഗ് പ്രിവെൻഷൻ ഈ രണ്ട് കാര്യങ്ങളാണ് ഷോർട്ട് ടേം അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഗോൾസിൽ വരുന്നത് അപ്പോൾ ബഗ് ഡിസ്കവറി ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ദ ഇമ്മീഡിയറ്റ് ഗോൾ ഓഫ് ടെസ്റ്റിംഗ് ഈസ് ടു ഫൈൻഡ് എറേഴ്സ് അറ്റ് എനി സ്റ്റേജ് ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുന്നത് ഏത് സ്റ്റേജിൽ വേണമെങ്കിലും നമ്മൾ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിലെ SDLCയിലെ ഏത് ഫേസിൽ വേണമെങ്കിലും നമുക്ക് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യാം എപ്പോൾ എവിടെ വെച്ചിട്ടാണോ നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ ടൈമിൽ നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ടെസ്റ്റിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും ആ എന്താണോ നമ്മൾ ചെക്ക് ചെയ്തത് അതിലെന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മനസ്സിലാക്കാം അപ്പോൾ ഉണ്ടെങ്കിൽ അതാണ് ബഗ് ഡിസ്കവറി എന്ന് പറയുന്നത് മോർ ദി ബഗ്സ് ഡിസ്കവേർഡ് അറ്റ് ആൻ ഏർലി സ്റ്റേജ് ബെറ്റർ വിൽ ബി ദ സക്സസ് റേറ്റ് ഓഫ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരുമിച്ച് എന്താണ് ഓരോ ഫേസിലും ഇങ്ങനെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ചെയ്തു പോവുകയാണെങ്കിൽ ആ ഒരു മൊത്തത്തിൽ എന്താണ് ഡെവലപ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ടെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമായിരിക്കും ഓരോ ഫേസിലുള്ളത് അപ്പോൾ ക്ലിയർ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരുമിച്ച് അത് ലാസ്റ്റിലേക്ക് ആ റേസ് ലാസ്റ്റിലേക്ക് വരില്ല ഓരോ ഫേസിലും കറക്റ്റ് ചെയ്ത് പോവാം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വാളിറ്റി പ്രൊഡക്റ്റിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ ഷോർട്ട് ടേം ഗോൾസിൻ്റെ ആദ്യത്തെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ് ബഗ് ഡിസ്കവറിയാണ് ബഗ് ഡിസ്കവറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണോ ചെക്ക് ചെയ്തത് അതിലെന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കതിനെ കണ്ടുപിടിക്കാം പറ്റും അപ്പോൾ ഓരോ സ്റ്റേജിലും ഇങ്ങനെ ബഗ് ഡിസ്കവറി ചെയ്ത് ചിലപ്പോഴേ ബഗ് ഉണ്ടാവുള്ളൂ ചിലപ്പോൾ എന്താണ് ബഗ് ഫ്രീ ആയിരിക്കും ഉണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിച്ച് പോകുന്നതാണ് നല്ലത് കാരണം എന്നാലും നമുക്കൊരു ബെറ്റർ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഇനി രണ്ടാമത് വരുന്ന എന്താണ് ബഗ് പ്രിവെൻഷൻ ഇറ്റ് ഈസ് ദ കോൺസിക്വൻ്റ് ആക്ഷൻ ഓഫ് ബഗ് ഡിസ്കവറി എന്താ പറഞ്ഞിരിക്കുന്നത് എപ്പോൾ മാത്രമേ പ്രിവെൻറ്റ് ചെയ്യേണ്ട വരുള്ളൂ ബഗിനെ ഡിസ്കവറി ചെയ്താൽ മാത്രമേ ബഗിനെ പ്രിവെൻറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ അതായത് ബഗ് ഡിസ്കവറി എന്ന് പറയുന്ന ഒരു ആക്ഷൻ അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ബഗ് പ്രിവെൻഷൻ ആവശ്യമായിട്ട് വരുന്നുള്ളൂ എന്തെങ്കിലും എറേഴ്സിനെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം പ്രിവെൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ അതിനെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം മേക്ക് ഷുവർ ദാറ്റ് ഡിസ്കവേർഡ് എറർ ഈസ് ഡിസ്കവേർഡ് എറർ ഷുഡ് നോട്ട് ബി റിപ്പീറ്റഡ് ഇൻ ലേറ്റസ്റ്റ് സ്റ്റേജസ് അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ബഗിനെ ഡിസ്കവർ ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മളവിടെ ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യം ഇനി ഈ എറർ
പിന്നീട് അങ്ങോട്ടുള്ള സ്റ്റേജിൽ ഉണ്ടാവരുത്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ ചെയ്യണം. എറേഴ്സ് കനോട്ട് ബി പ്രിവെൻറ്റഡ് ടു സീറോ, ദേ ക്യാൻ ബി മിനിമൈസ്ഡ്. ഒരിക്കലും നമ്മളുടെ സോഫ്റ്റ്വെയർ എറർ ഫ്രീ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു സീറോ ലെവലിലേക്ക് നമുക്ക് എറേഴ്സിനെ കൊണ്ടുവരാൻ പറ്റുന്നത് ഇമ്പോസിബിൾ ആണ്. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാവാം. അപ്പോൾ എറേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, മിനിമൈസ് ചെയ്തുകൊണ്ടിരിക്കണം. എറേഴ്സിൻ്റെ നമ്പർ കുറച്ചുകൊണ്ട് ഇരിക്കണം. ഇതാണ് ഷോർട്ട് ടേം ഗോൾസ് എന്ന് പറയുന്നത്. ടെസ്റ്റിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ട് ഉടനെ തന്നെ കിട്ടുന്ന റിസൾട്ടാണ് ഷോർട്ട് ടേം ഗോൾ. അപ്പോൾ ഉടനെ തന്നെ നമ്മളൊരു കാര്യം ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉടനെ തന്നെ എന്താണ് അതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. പ്രോബ്ലം ഉണ്ടെങ്കിൽ അതാണ് ബഗ് ഡിസ്കവറി. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നമുക്കതിനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ബഗിനെ ഡിസ്കവർ ചെയ്താൽ മാത്രം ആവശ്യമായിട്ട് വരുന്ന ഒരു ടാസ്ക്കാണ് ബഗ് പ്രിവെൻഷൻ. ആ ഡിസ്കവർ ചെയ്ത എററിനെ റിമൂവ് ചെയ്യുക. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കണ്ടുപിടിച്ച എറേഴ്സിനെ ഇനി അങ്ങോട്ടുള്ള സ്റ്റേജിൽ വരാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. എറേഴ്സിനെ മാക്സിമം മിനിമൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. ഇനി അടുത്ത് വരുന്ന എന്താണ്, ലോങ് ടേം ഗോൾസ്. ദീസ് ഗോൾസ് അഫക്റ്റ് ദി പ്രൊഡക്ട് ക്വാളിറ്റി ഇൻ ദി ലോങ് റൺ വെൻ വൺസ് സൈക്കിൾ ഓഫ് SDLC ഈസ് ഓവർ. അപ്പം ആദ്യത്തെ എന്താണ്, ഷോർട്ട് ടേമിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇത് എന്താ പറഞ്ഞിരിക്കുന്നത്, കുറച്ച് ലോങ് ടേമിലേക്കുള്ള ഗോൾസിനെയാണ്, നമ്മുടെ സോഫ്റ്റ്വെയർ ക്വാളിറ്റിനെയാണ് ഇവിടെ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ഒരു ക്വാളിറ്റി സോഫ്റ്റ്വെയർ കിട്ടാൻ വേണ്ടി ലോങ് ടേം അച്ചീവ് ചെയ്യേണ്ട ഗോൾസിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ എന്തുതന്നെയാണ്, ക്വാളിറ്റി. Since software is also a product, its quality is primary from the user's point of view. നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ, മിത്ത്സ് ആൻഡ് ഫാക്ട്സ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ വരുന്ന ഒരു മിത്താണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഫംഗ്ഷനാലിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ അതിൻ്റെ റിയാലിറ്റി എന്താണ്, ഫംഗ്ഷനാലിറ്റി ചെക്ക് ചെയ്യണം, പക്ഷേ മെയിനായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്തിനെയാണ്, സോഫ്റ്റ്വെയർ ക്വാളിറ്റിനെയാണ്. ഒരു ബെറ്റർ ക്വാളിറ്റി സോഫ്റ്റ്വെയർ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ആരാണോ അത് ആ ഒരു കസ്റ്റമർ ആരാണോ അവർക്ക് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. തറവ് ടെസ്റ്റിംഗ് എൻഷുവേഴ്സ് സുപ്പീരിയർ ക്വാളിറ്റി. അപ്പം ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് എപ്പോഴും നല്ല ഡീപ്പായിട്ടുള്ള ടെസ്റ്റിംഗ് ഓപ്പറേഷനാണ് നമ്മൾ പെർഫോം ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും കൂടും. എത്രത്തോളം നല്ല രീതിയിൽ ടെസ്റ്റിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു അത്രത്തോളം നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. Therefore, the first goal of understanding the performing the testing process is to enhance the quality of the software product. അപ്പം മെയിൻ ആയിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്തിനെയാണ്, സോഫ്റ്റ്വെയർ ക്വാളിറ്റിനെയാണ്. മെയിൻ ഫോക്കസ് ചെയ്യേണ്ടതും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതും എന്തിന് തന്നെയാണ്, ക്വാളിറ്റിക്ക് തന്നെയാണ്. അപ്പോൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്തിനെയൊക്കെ ലീഡ് ചെയ്യുന്നുണ്ട്, റിലയബിലിറ്റിനെയും ക്വാളിറ്റിനെയും. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വിശ്വസ്തത, ക്വാളിറ്റിയും കൂടെ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൽ വേണ്ട, ലോങ് ടേം ആയിട്ട് വേണ്ട രണ്ട് കാര്യങ്ങളാണ്. ലോങ് ടേം ഗോൾസ് ആണ് ഇത് രണ്ടും. ഇനി അടുത്തത് വരുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഫ്രം ദ യൂസേഴ്സ് പെർസ്പെക്റ്റീവ് ദ പ്രൈം കൺസേൺസ് ഓഫ് ടെസ്റ്റിംഗ് ഈസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഓൺലി. If we want the customer to be satisfied with the software product, then testing should be complete and thorough. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊടുത്താൽ മാത്രമേ യൂസ് നമ്മളുടെ ആ ക്ലയൻറ്റ് അല്ലെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. അതിനുവേണ്ടി നമ്മൾ പെർഫോം ചെയ്യേണ്ടത് ഒരു തറവ് ടെസ്റ്റിംഗ് ആണ്, ഒരു ഡീപ്പ് നല്ല രീതിയിലുള്ള ടെസ്റ്റിംഗ് തന്നെയാണ് പെർഫോം ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. ആ ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് യൂസറിന് കൊടുത്താൽ അല്ലെങ്കിൽ കസ്റ്റമറിന് കൊടുത്താൽ മാത്രമേ ആ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. അപ്പോൾ ഇവിടെ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും, സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ രണ്ട് ലോങ് ടേം ആയിട്ട് വരേണ്ട കാര്യം എന്തൊക്കെയാണ്, റിലയബിലിറ്റിയും ക്വാളിറ്റിയും. ഇത് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് കിട്ടുകയുള്ളൂ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയുള്ളൂ. ഇനി അടുത്തത് വരുന്നത് റിസ്ക് മാനേജ്മെൻറ്റ്. റിസ്ക് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് അൺഡിസൈറബിൾ ഇവൻറ്റ്സ് വിൽ ഒക്കർ ഇൻ എ സിസ്റ്റം. ദീസ് അൺഡിസൈറബിൾ ഇവൻറ്റ്സ് വിൽ പ്രിവെൻറ്റ് ദ ഓർഗനൈസേഷൻ ഫ്രം സക്സസ്ഫുള്ളി ഇംപ്ലിമെൻറ്റിംഗ് ഇറ്റ്സ് ബിസിനസ് ഇനിഷ്യേറ്റീവ്സ്. റിസ്ക് മസ്റ്റ് ബി കൺട്രോൾ ടു മാനേജ് ദം വിത്ത് ഈ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് മേ ആക്ട് ആസ് എ കൺട്രോൾ വിച്ച് ക്യാൻ ഹെൽപ്പ് ഇൻ എലിമിനേറ്റിംഗ് ഓർ മിനിമൈസിംഗ് റിസ്ക്. ഇപ്പോൾ റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് അത്. ആ റിസ്ക് നമ്മളുടെ സോഫ്റ്റ്വെയറിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച റിസൾട്ട് നമുക്ക് കിട്ടില്ല. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ആക്ഷൻസിനെയാണ്, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെയാണ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ റിസ്ക് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്, റിസ്ക് മാനേജ്മെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പറഞ്ഞ പോലെയുള്ള ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇതും ലോങ് ടേമിൽ വരേണ്ട ഒരു ഗോളാണ്. അപ്പോൾ ഇവിടെ കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. കോസ്റ്റ്, ടൈം, റിസോഴ്സസ്, ക്രിട്ടിക്കൽ ഫീച്ചേഴ്സ്, ഇതുപോലെയുള്ള റിസ്ക് ഫാക്ടേഴ്സിനെയാണ് നമ്മൾ മെയിനായിട്ടും
എന്ത് ഫോക്കസ് ചെയ്യേണ്ടത്. അതായത് എന്തെങ്കിലും റിസ്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കൂടെ പറ്റണം. അപ്പോൾ കോസ്റ്റ്, ടൈം, റിസോഴ്സസ് അതുപോലെയുള്ള കുറേ കാര്യങ്ങളാണ് റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ റിസ്ക് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യമാണ്, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്. ഇനി അങ്ങനെയുള്ള കാര്യം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇത്രയാണ് ലോങ് ടേം ഗോൾസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താണ്, പോസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഗോൾ. ദീസ് ഗോൾസ് ആർ ഇമ്പോർട്ടൻറ്റ് ആഫ്റ്റർ പ്രൊഡക്റ്റ് ഈസ് റിലീസ്ഡ്. ഈ പോസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഗോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമറിൻ്റെ കയ്യിലേക്ക് പ്രൊഡക്റ്റ് കൊടുത്ത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പോസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഗോൾസിൽ വരുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്? റെഡ്യൂസ്ഡ് മെയിൻ്റനൻസ് കോസ്റ്റ്, ഇംപ്രൂവ്ഡ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പ്രോസസ്. റെഡ്യൂസ്ഡ് മെയിൻ്റനൻസ് കോസ്റ്റിലോ, ദ മെയിൻ്റനൻസ് കോസ്റ്റ് ഓഫ് എനി സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ഈസ് ഇറ്റ് ഫെയിലർ ഡ്യൂ ടു എറേഴ്സ്. എപ്പോഴാണ് മെയിൻ്റനൻസ് കോസ്റ്റ് വരുന്നത്? എന്തെങ്കിലും ഫെയിലർ, അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം എന്തെങ്കിലും എറേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെയാണ്, അതിനെ വീണ്ടും നമ്മൾ മാനേജ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് വരുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ മെയിൻ്റനൻസ് കോസ്റ്റ് ആവശ്യമായിട്ട് വരുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രൊഡക്റ്റ് എപ്പോഴും നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ പാകത്തിന് നമ്മൾ ഡെവലപ്പ് ചെയ്യുക. എറേഴ്സ് ഒന്നും വരില്ല എന്നുള്ള ഒരു ഉറപ്പിൽ വേണം നമ്മൾ കസ്റ്റമറിൻ്റെ കയ്യിലേക്ക് പ്രൊഡക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം മെയിൻ്റനൻസ് കോസ്റ്റ് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ നോക്കുക. ഇനി എന്താണ്, ഇംപ്രൂവ്ഡ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പ്രോസസ്. എ ടെസ്റ്റിംഗ് പ്രോസസ് ഫോർ വൺ പ്രൊജക്ട് മേ നോട്ട് ബി സക്സസ്ഫുൾ ആൻഡ് ദർ മേ ബി സ്കോപ്പ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്. നമ്മൾ പറഞ്ഞു, ഒരിക്കലും സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൽ സീറോ എറേഴ്സായി കൊണ്ടുവരാൻ പറ്റണമെന്നില്ല, നമുക്ക് മാക്സിമം അതിനെ മിനിമൈസ് ചെയ്യണം. അതാണ് ഒരിക്കലും ഒരു എറർ പോലും നമ്മുടെ സോഫ്റ്റ്വെയറിലില്ല. നമ്മളിപ്പം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴൊക്കെ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും, എങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്സൊക്കെ എവിടെയെങ്കിലും വരാം. അപ്പം മാക്സിമം നമ്മൾ എന്താണ്, സീറോയിലേക്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ബഗ് ഡിസ്കവറി ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു. ഈ കാര്യങ്ങളെപ്പറ്റിയൊക്കെയുള്ള ഒരു ധാരണ എപ്പോഴും ടെസ്റ്റേഴ്സിൻ്റെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അതായത് ഒരു ടെസ്റ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് എപ്പോഴും സക്സസ്ഫുൾ, നല്ല രീതിയിൽ തന്നെയാണ് അവർ ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇനിയുള്ള ഫ്യൂച്ചർ പ്രൊജക്റ്റിലും ഇപ്പോൾ വന്ന മിസ്റ്റേക്സ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ ഓരോ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും അതിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്, അതിനെ എങ്ങനെയാണ് സോൾവ് ചെയ്തത് എന്നുള്ള ഐഡിയ ഉണ്ടെങ്കിൽ വരുന്ന പ്രൊജക്റ്റിൽ എന്ത് ചെയ്യാം, ആ ഫെയിലേഴ്സിൻ്റെ എണ്ണം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതാണ് ഇംപ്രൂവ്ഡ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പ്രോസസ്സിൽ പറയുന്നത്. അപ്പം ഇത്രയാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഗോൾസ് വരുന്നത്. ഒന്നാമത് വരുന്ന എന്താണ്, മൂന്ന് കാറ്റഗറിയാണുള്ളത്, ഇമ്മീഡിയറ്റ് ഗോൾസ്, ലോങ് ടേം ഗോൾസ്, പോസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഗോൾ. ഇമ്മീഡിയറ്റ് ഗോൾസിൽ വരുന്നത് ബഗ് ഡിസ്കവറിയും ബഗ് പ്രിവെൻഷനുമാണ്. അപ്പോൾ പെട്ടെന്ന് എന്താണോ ടെസ്റ്റിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താണോ കിട്ടുന്നത്, പെട്ടെന്ന് കിട്ടുന്ന റിസൾട്ടിനെയാണ് ഇമ്മീഡിയറ്റ് ഗോൾസ് എന്ന് പറയുന്നത്. അതിൽ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്, ബഗ് ഡിസ്കവറി, ബഗ് പ്രിവെൻഷൻ. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നമുക്കതിനെ കണ്ടുപിടിക്കാൻ പറ്റും, അതിനെയാണ് ബഗ് ഡിസ്കവറി എന്ന് പറയുന്നത്. ബഗ് ഡിസ്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ബഗ് പ്രിവെൻഷനിലേക്ക് പോയാൽ മതി. ഇനി ലോങ് ടേം ഗോൾസ് എന്ന് പറയുമ്പോൾ റിലയബിലിറ്റി, ക്വാളിറ്റി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, റിസ്ക് മാനേജ്മെൻറ്റ്. ഇവിടെ നമ്മൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് ക്വാളിറ്റീനെ തന്നെയാണ്. ഒരു റിലയബിൾ അല്ലെങ്കിൽ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടും, റിസ്ക് മാനേജ്മെൻറ്റിനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് അൺവാണ്ടഡ് ആയിട്ടുള്ള, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത എന്തെങ്കിലും, നമ്മളുടെ സോഫ്റ്റ്വെയറിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ പ്രൊജക്റ്റിൽ അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയറിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണം. പോസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഗോൾ എന്ന് പറയുന്നത് നമ്മൾ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പം മെയിൻ്റനൻസ് കോസ്റ്റ് എപ്പോഴും എന്ത് ചെയ്യണം, കുറയ്ക്കാൻ നോക്കണം. അതായത് യൂസറിന് കൊടുത്തു കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രോബ്ലമൊക്കെ വരാണ്ടിരിക്കാൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണം. വരില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, എങ്കിലും മാക്സിമം നമ്മളതിന് ട്രൈ ചെയ്യണം. ഇനി എന്താണ് ഇംപ്രൂവ് ടെസ്റ്റിംഗ് പ്രോസസ്. ഓരോ തവണ ഈ ടെസ്റ്റിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോഴും എന്തൊക്കെ പ്രോബ്ലംസ് വന്നിട്ടുണ്ട്, അതിനെ എങ്ങനെ സോൾവ് ചെയ്തു, ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. എന്നാൽ നമുക്ക് പിന്നീടുള്ള പ്രൊജക്റ്റുകളിൽ അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ ഗോൾസ് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്, എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആണ്.